കൂടെ ആരാധിക്കുന്ന സഹോദരി സഹോദരന്മാർ അവർ ധരിക്കുന്ന വസ്ത്രം, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ്. അവർക്കുണ്ടോ? പിന്നെ ചിലർക്ക് നല്ലത് കൊടുത്താൽ ഉടുത്തോണ്ട് വീറും വൃത്തിയായിട്ട് കൂറകത്ത് ജീവിക്കുന്ന കുറെ എണ്ണമുണ്ട്. ആ, അവർ രക്ഷപ്പെടുകയല്ല, നല്ലത് കൊടുത്താലും ഉറങ്ങാന്നു. ഇത് കേട്ട് സ്തംഭിച്ചിരിക്കുകയാണ്. വെള്ള വസ്ത്രം ആന്നേലും ഏതാ, അത് കഴുകി കഞ്ഞി മുക്കേണ്ടതാന്നെ. കഞ്ഞി മുക്കി ഇപ്പം നീലമല്ല, എന്തുവാ ഉജാല, അത് അതിൻ്റെ പരുവത്തിന് സിഫാൻ ഷൈ, ആ അതൊക്കെ ചെയ്യണ്ടേ. അത് കമ്പിവടി പോലെ ആകുമ്പോഴത്തേച്ചാൽ ശരിയാകുകയല്ല, ഒരു ചെറിയ നനവോടെ ആ അതൊക്കെ ചെയ്യണം. തേച്ച് ഞായറാഴ്ച വരുമ്പോൾ നല്ല യോഗ്യമായിട്ട് വരണം. ചുമ്മാ തലയണയ്ക്കകത്ത് നിന്ന് എടുത്തിട്ടത് വരിക, തലയണയ്ക്കകത്ത് പണ്ട് പഞ്ഞിക്ക് പകരം തുണി, പഴയ തുണിയെല്ലാം കൂടെ ആ അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മമാർ പറയാം, നമുക്ക് തലയണ ഒന്ന് പൊട്ടിച്ചൊന്ന് പൊട്ടിച്ച് നോക്കുമ്പോൾ തലയണയ്ക്കകത്ത് നിൽക്കുന്ന തുണി നിങ്ങൾ കണ്ടിട്ടില്ലേ. ഞായറാഴ്ച വരിക അല്ല, വലിവണ്ടി ഉന്തിക്കൊണ്ട് വരും പോലെ. ചിലർക്ക് നല്ലത് കൊടുത്താൽ ഇവർ, ഞാൻ ചിലരെ ശ്രദ്ധിക്കും, ഞാൻ തന്നെ അങ്ങനെ പറയുന്ന തെറ്റാ കേട്ടോ, ക്ഷമിക്കണേ ക്ഷമിക്കണേ. ചിലരുടെ സാഹചര്യം കണ്ട് ഞാൻ തന്നെ ദൈവമക്കൾ തരുന്നത് കൊണ്ടാ കേട്ടോ കൊടുക്കുക, എന്നാലും ഇവൻ ഗുണമായിട്ട് വരികയല്ല. ആ ആ കൊടുക്കുന്നത് തേച്ച് കഴുകി വൃത്തിയാക്കി അവൻ്റെ ആയുസ് രക്ഷപ്പെടുകയല്ല. ഇനി അവന് വീരാളിപ്പെട്ട് കൊടുത്താലും, വീരാളിപ്പെട്ട് സാമിന് മനസ്സിലായില്ല, വീരാളിപ്പെട്ട തന്നെയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമൊക്കെ ഞാനൊരു കാര്യം പറയാം. ആരാധനയ്ക്ക് വരുമ്പോഴാണ് ഏറ്റവും യോഗ്യമായിട്ട് വരേണ്ടത്, വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ. ആ ഏറ്റവും യോഗ്യമായിട്ട് വരേണ്ടത് കല്യാണത്തിന് പോകുമ്പോഴല്ല, സഭായത്തിന് വരുമ്പോഴാണ്. ആമേൻ. നിങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കാമെങ്കിൽ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ പറയാം, ഓ പുള്ളി അങ്ങനെ വായി വരുന്നതെല്ലാം പറയുന്നവനാണ്, ആട്ടെ അങ്ങനെ ഇരിക്കട്ടെ. ഞാൻ ഞങ്ങളുടെ നാട്ടിലൊരു 10-50 ഫാമിലിയേ ഉള്ളൂ, എന്നാൽ ഈ സെൻട്രൽ ട്രാവൻകൂറിലുണ്ട്, ചിങ്ങവനം റാന്നി സൈഡിലുണ്ട്. തെറ്റിദ്ധരിക്കരുത്, ഈ ഞാൻ തരംതിരിച്ച് പറയല്ല. നിങ്ങളെ ഞാൻ വളരെ ഇങ്ങനെ ശ്രദ്ധിക്കും, അത് പറയുന്നത് മോശമാണെന്ന് ചിലക്ക് ധരിക്കുക, എന്നാലങ്ങ് കണ്ടത് കനാനായ സമുദായത്തിലുള്ള സഹോദരന്മാരും സഹോദരിമാരുമൊക്കെ ഞായറാഴ്ച നാളിൽ അവർ പള്ളിയിൽ പോകുമ്പോൾ വളരെ യോഗ്യമായ വസ്ത്രം, അത് കാണാൻ തന്നെ ഒരു മാന്യതയാണ്. മറ്റുള്ളവർ യോഗ്യ അയോഗ്യമായിട്ട് പോകുന്ന നല്ല, ഞാനീ പറഞ്ഞ പൊതുവിൽ ഒരഭിപ്രായം പറഞ്ഞു. ആ കാര്യത്തിൽ ഞാൻ ചിലരെ അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യ പന്തക്കോസ് ദൈവസഭയിലുണ്ട്, ഞാൻ വളരെ ബഹുമാനിക്കുന്നു. നമ്മുടെ കടന്നുപോയ കേം ജോണച്ചായൻ പ്രായമാന്നിലെന്ത് നല്ല യോഗ്യമായിട്ടാണ് പുള്ളി ആരാധനയ്ക്ക് വരുന്നത്. സ്തോത്രം. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോട് വേണം ദൈവത്തെ ആരാധിക്കാൻ. ഇത് കൈ കിട്ടുന്ന എടുത്തിട്ടുണ്ട് കാള കളിച്ചു വരിക. ആ തേച്ച് ആ കുഴപ്പമില്ല, ഇനിയിപ്പം സഭായമല്ലേ. അയ്യോ അത് ആടെ നീലം അവിടെ ആഫ്രിക്കാ പൂവടം പോലെ ഇരിക്കുന്നു. ഓ അത് കുഴപ്പമില്ല, ആരാധനയ്ക്കായ ഏറ്റവും ശ്രേഷ്ഠത. അപ്പം ഇതെല്ലാം ദൈവം നോക്കും. ആരാധനയ്ക്ക് വരുമ്പോൾ ബൈബിള്, ആ ബൈബിള് നല്ലതായിരിക്കണം. ബൈബിള് ചീത്തയാന്നല്ല, ബൈൻഡ് ചെയ്യേണ്ടതാണ് ബൈൻഡ് ചെയ്ത്, കുത്തഴിഞ്ഞതാണെങ്കിൽ അതെല്ലാം കുത്തിക്കെട്ടി. സ്തോത്രം വേണ്ടേ? ഞാൻ ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് തിരുമേശ എടുക്കുന്നവരോടാണ് ഇപ്പോൾ പറയുന്നത്. അതിഥികളായിട്ട് വന്നവർക്കും ദൈവമേ ആദ്യമായിട്ട് ചൊല്ലുകയും ചെയ്യാൾ ഉച്ചയടിച്ച് തലപൊലിച്ച് തിരിച്ചു വിട്ടത് നിങ്ങളുടെ കാര്യം. നിങ്ങളെ ഇതിന്ന് ഒഴിച്ചു നിർത്തി രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് എല്ലാ ആഴ്ചയിലും ഇവിടെ വന്ന് തിരുമേശ എടുക്കുന്ന നിന്നോടായി പറയുന്നു. സ്തോത്രം. ആരാധനയ്ക്ക് തന്നെ പവിത്രതയുണ്ട്. സ്തോത്രം. വളരെ യോഗ്യമായിരിക്കണം. അതെ, മോശ നല്ല വിവേകത്തോടെ പരിജ്ഞാനത്തോടെ സഹോദരന്മാരുടെ ഭാരമുള്ള വേല നോക്കിക്കണ്ടു. എൻ്റെ ഹൃദയത്തിന് മനപ്ര ഇത് നല്ല മോശയുടെ പ്രായമനുസരിച്ച് നോക്കുമ്പോൾ നല്ല പ്രായത്തിലാണ്. എത്ര വയസ്സിലാണ്?
സഹോദരന്മാരുടെ ഇറങ്ങി ചെന്നത്? എത്ര വയസ്സിലാണ് ചെന്നെന്ന്? ഉറക്ക എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഉറക്കെ പറ. ആ മുതിർന്ന ശേഷം എന്നാലും പ്രായം എന്തുകൊണ്ട്? ആ പ്രായം കുറെ കാണും ഇങ്ങനെ കറുപ്പിച്ച് കിടക്കുന്നതുകൊണ്ട് അറിയാൻ മേലെന്നേ പ്രായമൊക്കെ കാണും. മോശയ്ക്ക് എന്തോ പ്രായമുണ്ട് ഈ സഹോദരന്മാരുടെ ഇടയിലോട്ട് ഇറങ്ങിച്ചെന്നപ്പം. വായിച്ചേ അപ്പോസ്തല പ്രവൃത്തി 7:23. അപ്പോസ്തല പ്രവൃത്തി 7:23. അവന് 40 വയസ്സ് തികയാറായപ്പോൾ ഇസ്രായേൽ മക്കളായി തന്റെ സഹോദരന്മാരെ ചെന്ന് കാണണം എന്ന് മനസ്സിൽ തോന്നി. സ്തോത്രം കണ്ടോ, നല്ല പ്രായത്തിൽ ആ സഹോദരന്മാരുടെ ഇടയിലോട്ട്. നമ്മളാണെ 40 വയസ്സാകുമ്പം പോവുമോ? കൊച്ചിലെ വല്ലതും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പറയുകയോ എടുക്കുകയോ ചെയ്താലും 40 ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇനി നമ്മൾ നമ്മുടെ കാര്യം നോക്കണം. വല്ലവരുടെ കാര്യം നോക്കി നടന്ന് നിങ്ങൾക്ക് ഭാര്യ വേണം, നിങ്ങൾക്ക് 40 വയസ്സായെന്ന് ഓർത്തോണം. ഇനി നിങ്ങൾ നാട്ടുകാരുടെ കാര്യമെല്ലാം തപ്പി നടന്ന പറ, നിങ്ങൾക്ക് 40 വയസ്സായി, ഇനി അവനവൻ്റെ കാര്യം. മോശ അങ്ങനല്ല, മോശയുടെ മനസ്സ് കണ്ടോ? 40 വയസ്സായപ്പോൾ സഹോദര സഹോദരന്മാരുടെ ഇടയിലോട്ട് ഇറങ്ങിച്ചെന്നു. വേറെ വാക്യമുണ്ട് എഴുതിയിരിക്കുന്നത്, പുള്ളി വളരെ മനോഭാരത്തോടെ സഹോദരന്മാരെ സംരക്ഷിക്കാൻ രക്ഷിക്കാൻ ഗുണം പിടിക്കട്ടെ എന്നോർത്ത് ഇറങ്ങിച്ചെന്ന അവന്മാര് മോശ ഉന്തിക്കളഞ്ഞെന്ന് അങ്ങനെ എഴുതിയേക്കുന്നേ. അവന്മാര് മോശ ഉന്തിക്കളഞ്ഞിട്ടും പുള്ളി പിൻപോട്ട് മാറിയില്ല. അതായിരുന്നു മോശയുടെ മനസ്സ്. സഹോദരന്മാർ ഉന്തിക്കളഞ്ഞു. പക്ഷെ മോശ ദൈവത്തെ ഭയപ്പെടുന്നവനും ദൈവമായിട്ട് ബന്ധമുള്ളത് കൊണ്ടറിയാം, ഒരുത്തൻ എന്നെ ഉന്തിയാലും അത് വിഷയമല്ല, ഈ ജനം വിടുവിക്കപ്പെടണം. നീ സുവിശേഷം പറയാൻ ചെല്ലുമ്പോൾ ചിലർ നിന്നെ ഉന്തും, തള്ളിക്കളയും, ആക്ഷേപിക്കും, അപമാനം പറയും. പക്ഷെ പിന്മാറരുത്, വീണ്ടും വീണ്ടും ചെല്ലണം. പണ്ട് 2-3 സഹോദരിമാർ സുവിശേഷം പറയാൻ സ്ഥലം, ഞാനിപ്പോൾ പറയുന്നില്ല, സുവിശേഷം പറയാനായിട്ട് ഒരു വീട്ടിൽ ചെന്ന് ധനാട്ടിൻ്റെ വീട്ടിൽ. അപ്പം അയാൾ പറഞ്ഞ് വേണ്ട 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 പോ 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 പോ. അപ്പം അതിലൊരു സഹോദരി, ഒരല്പം അത്ര ഗുണപ്പെട്ടതല്ല, ഒരു സഹോദരി തിരിഞ്ഞഞ്ഞ് എടോടോ തന്നെക്കാളും വലിയവനെ കണ്ടേച്ചാ ഞാൻ രാവിലെ ഇങ്ങോട്ട് സുവിശേഷത്തിൻ്റെ മെതേടാ. പേരും സ്ഥലമൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം അത് ബുദ്ധിമുട്ട് വരും. 3-4 സഹോദരിമാർ ഭയങ്കര തീക്ഷ്ണതയോടിറങ്ങിയതാ. അതിൽ 1-2 സഹോദരിമാർ ഇപ്പോഴും ജീവനോടുണ്ട്. സ്തോത്രം. 2-3 കടന്നുപോയി. ആ ഒരു ധനാട്ടിൻ്റെ വീട്ടോട്ട് ഞാൻ പാല് പറഞ്ഞു, പോ പോ പോ, നിങ്ങൾ പെന്തിക്കോസല്ലേ? അതെ. ആ പോ പോ പോ. ആ മറ്റവരെല്ലാം കൂടെ മുന്നേ നടന്നപ്പോൾ ഈ സഹോദരി പറഞ്ഞ്, താൻ കൂടുതൽ വിളയൊന്നും വേണ്ട, തന്നേക്കാൾ വലിയവനെ കണ്ടാച്ചാ ഞാൻ രാവിലെ. എങ്ങനെയുണ്ട് മെത്തേഡ്? സ്തോത്രം. എന്നാൽ മോശ അങ്ങനല്ല, സഹോദരന്മാരവനെ ഉന്തിക്കളഞ്ഞു. അങ്ങനല്ലേ ആ വാക്യം ഉന്തിക്കളഞ്ഞതല്ലയോ? ഇപ്പം വായിച്ച 23-ാം വാക്യത്തിന് താഴോട്ട് വായിച്ചേ, അപ്പോസ്തല പ്രവൃത്തി 7:7. അവരിൽ ഒരുത്തൻ അന്യായം ഏൽക്കുന്നത് കണ്ടിട്ട് അവന് തുണ നിന്ന് മിസ്രയീമിനെ അടിച്ചു കൊന്നു, പീഡിതന് വേണ്ടി പ്രതിക്രിയ ചെയ്തു, ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകുമെന്ന് സഹോദരന്മാർ ഗ്രഹിക്കുമെന്ന് അവൻ നിരൂപിച്ചു. എങ്കിലും അവർ ഗ്രഹിച്ചില്ല. പിറ്റന്നാൾ അവർ കലഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ അടുക്കൽ വന്ന്, പുരുഷന്മാരെ നിങ്ങൾ സഹോദരന്മാരല്ലോ. 27 ഒന്നോട് വായിച്ച കൂട്ടുകാരനോട്. എന്നാൽ കൂട്ടുകാരനോട് അന്യായം ചെയ്യുന്നു. എന്നാൽ കൂട്ടുകാരനോട് അന്യായം ചെയ്യുന്നവൻ അവനെ ഉന്തിക്കളഞ്ഞു. അവനെ ഉന്തിക്കളഞ്ഞു. കണ്ടോ, ഇവരെ രക്ഷിക്കാൻ ചെന്നതാ. അന്നേരം നമുക്കിട്ട് ചിലപ്പോ നല്ല ഉന്ത് കിട്ടും. നമ്മൾ പറഞ്ഞേ ആ എന്നെ ഉന്തിയാ ഞാൻ തിരിച്ച്, എന്നെ ഒരു ഉന്ത് ഉന്തിയാ ഞാൻ 9 ഉന്ത് ഉന്താതെ. മാത്രമല്ല കാണുന്നവനെയല്ല ഞാൻ ഉന്തും. അതാ നമ്മൾ രക്ഷപ്പെടാതിരിക്കുന്നത്. സ്തോത്രം. നിന്നെ ഉന്തിക്കളയുമ്പോഴും മൗനം ദീക്ഷിക്കും. ഇത് കാണുന്നൊരു ദൈവമുണ്ട്. നമ്മളെ ചിലപ്പോൾ ആക്ഷേപിക്കും, അധിക്ഷേപിക്കും, അതൊക്കെ ശാന്തമായിട്ട് സഹിച്ചോണം എന്ന് പറഞ്ഞാൽ സമയമാകുമ്പോൾ ദൈവം നിന്നെ മാനിക്കും. ഞാൻ
എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നൊരു കാര്യം പറയാം. കടന്നു പോയി എന്നാലും പറയാതിരിക്കാനൊക്കത്തില്ല. നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കും, ദൈവമേ ചത്തുപോയവരെ ഇങ്ങേരി വിടുകയല്ലോ എന്ന്. അല്ല, എൻ്റെ വീട്ടിലെ കാര്യമാകുമ്പം എൻ്റെ അമ്മയുടെ അമ്മയുണ്ടായിരുന്നു. ഞങ്ങൾ കഞ്ഞിയമ്മേന്നാണ് വിളിക്കുന്നത്. ലിസാൻ്റെയൊക്കെ അറിയാം, ഇച്ചിരി തൻ്റെ ഇടിയൊക്കെയാണ്. അപ്പം ഞാൻ സംസാരിക്കും. അപ്പം ഞാൻ ആദ്യ സമയത്ത് കർത്താവ് എനിക്ക് കരുണ ചെയ്ത് വിദേശ രാജ്യത്ത് യാത്രയൊക്കെ കഴിഞ്ഞ് വന്നപ്പം പ്രായമുള്ള അമ്മയല്ലേ. അപ്പം അമ്മ, ഞാൻ അമ്മ പണ്ട് പേര് കല്യാണി അമ്മ എന്നാ, പക്ഷേ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു, ദൈവകൃപ വന്നു. ഞങ്ങൾ കുഞ്ഞുങ്ങൾ കഞ്ഞിയമ്മ കഞ്ഞിയമ്മ എന്ന് വിളിച്ച് നാട്ടുകാരും എല്ലാം കഞ്ഞിയമ്മ എന്നാ. അപ്പം വിടുക്കുക, എനിക്ക് തന്നെ 72-ാമത്തെ വയസ്സിലാണ് സ്നാനപ്പെടുന്നത്. അപ്പം അന്ന് ഈ സെറ്റും മുണ്ടുമാണ് കൊടുക്കുന്നത്. സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞ് ചട്ടയും മുണ്ട് കൊടുക്കുന്നോ എന്ന് ചോദിച്ചു. ഓ, അത് വേണ്ട, സാരി മതി എന്ന് പറഞ്ഞു. പിന്നെ സാരിയാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ മിടുകുക. അപ്പം ഞാൻ വിദേശത്ത് പോയി അവിടെ ശുശ്രൂഷകളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം അല്പം വസ്ത്രമൊക്കെ കൊണ്ടുവന്നു. അപ്പം ഈ അമ്മച്ചിക്ക് ഞാൻ, അമ്മച്ചി വിശ്വാസത്തിനോടും ആയപ്പോൾ എനിക്കങ്ങ് സന്തോഷം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് ഒരു 10-15 നല്ല സാരികൾ എന്ന് പറഞ്ഞാൽ പ്രായമുള്ളവർക്ക് അവരുടെ പ്രായത്തിനനുസരിച്ച് കൊണ്ടു കൊടുത്തു. നല്ല സാരികൾ കൊണ്ട് അമ്മയ്ക്ക് കൊടുത്തു, അതെല്ലാം മേടിച്ചു, സ്തോത്രമൊക്കെ പറഞ്ഞു. പിന്നീട് ഒരു അവസരത്തിൽ, വീടല്ലേ, ഞങ്ങൾ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അത് സ്വാഭാവികമാണ്, വഴക്കല്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ട്. എടുത്ത വായുടെ ഈ അമ്മ പറയാം, നീ 3-4 പഴയ സാരി കൊണ്ട് തന്നതാണോ ഇത്ര? അതിനാണോ നീ എന്നെ? നമുക്ക് ഹൃദയത്തിന് വേദന വരികയല്ലേ. ഈ വിദേശത്തു നിന്ന് വരുന്നവരോട് ചോദിക്കണം, എന്ത് ബത്തപ്പെട്ട, ചിലപ്പോൾ ഒരു സോപ്പായിരിക്കും കൊടുത്തരുന്നത്, എന്ത് കഷ്ടപ്പെട്ട. ചിലക്ക് എന്തെങ്കിലും കൊടുത്താൽ മോന്ത തെളിയത്തില്ലല്ലോ. അനിയൻ വന്നപ്പോൾ എന്നാന്ന്, ആ സോപ്പ് ആർക്ക് വേണം, അതിലും നല്ല സോപ്പ് ഇവിടെ. ഇതുപോലെ അഹങ്കാരമുള്ളത്, അവൻ ആ സോപ്പുള്ള കടയിൽ ചെന്ന് സോപ്പ് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അത് പൊട്ടിച്ച് എല്ലാം പിന്നെ പാക്ക് ചെയ്ത് വെയിറ്റ് നോക്കുന്നത് കയറ്റി വെച്ച് വെയിറ്റ് നോക്കി അതും കെട്ടിപ്പുറക്കി എയർപോർട്ടിൽ വന്ന് ലഗേജ് ഇതെന്ത് ബന്ധപ്പെട്ട് അതും ചുമ്മിക്കൊണ്ട് വീട്ടിൽ വന്ന് അതെല്ലാം പാകോടം പകത്ത് അതിലൊരു സോപ്പോ ഒരു മുട്ടായി ആയിരിക്കും നിനക്ക്, എന്ത് കഷ്ടപ്പെട്ടാണ് കൊണ്ടുവന്നത്. അപ്പം അത് കിട്ടുമ്പം സന്തോഷത്തോടെ എനിക്ക് ഇപ്പം ഈ ദിവസങ്ങളിലെ ഞാൻ വളരെ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ കൂടുതൽ പറഞ്ഞത്. രേണുവിന് വയ്യാത്തതുകൊണ്ട് നമ്മുടെ ആണ്ട് മാടപ്പള്ളിയിലല്ലോ ഒരു ആൻറ്റി, നമ്മുടെ ജോസഫ് പാസ്റ്റർ വീട്ടിലെ ഹെൽപ്പിനൊക്കെ ചെന്നതാ. അപ്പോൾ എന്നോട് കൊച്ചുമോൾ ആൻറ്റി പറഞ്ഞു, അയ്യോ പുള്ളിക്കാരി നല്ലൊരു സ്ത്രീയാണ്. ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞു. അപ്പം നമുക്കൊരു ആശ്വാസം, ഞാൻ അവരെ ശ്രദ്ധിച്ചു. അപ്പം അവർക്ക് ജോലി കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ അവർക്ക് ജോലിക്കുള്ള പ്രതിഫലം ഞാൻ എനിക്ക് ആദിശം ഞാൻ കൊടുക്കുമ്പോൾ അവരുടെ രണ്ട് കയ്യും കൊണ്ടാണ് അവർ കേൾക്കാനില്ല കേട്ടോ. എനിക്കവരോടങ്ങ് ബഹുമാനം തോന്നി, എന്ത് ഭവ്യമായി. ഞാൻ അവരിൽ നിന്ന് അത് പഠിച്ചു, അവരിൽ നിന്നാണ് പഠിച്ചത്. നമുക്ക് ആരെങ്കിലും ഒരു നന്മ തരുമ്പോൾ പെന്തക്കോസ്തുകാരാണെങ്കിൽ അയ്യോ അത് കിട്ടുമ്പോൾ സ്തോത്രം ചെയ്യണം, സ്തോത്രം സ്തോത്രം സ്തോത്രം. അത് ആര് നിന്ന്, ഇതങ്ങനല്ല, ആരും അറിയാതെ ഇരു ചെവി. നിങ്ങൾ ചില ശ്രദ്ധിച്ചിട്ടില്ലേ, ഞാൻ ചില ഉപദേശിമാരെയും ശ്രദ്ധിച്ചിട്ടുണ്ട്. ആരും അറിയ, കാട്ടാനെ ഒതുക്കിയാൽ പോലും ആരും ഒരു മുട്ടായിയോ ഒരു സോപ്പോ ചിലപ്പോൾ ഒരു തൂവാല ഒരു കൈലാസായിരിക്കും ഒരു തൂവാല. നമ്മൾ സ്തോത്രം തരുന്നവരോട് നന്ദി ഉണ്ടായിരിക്കണം. ഞാൻ എൻ്റെ ചെറിയ അനുഭവത്തിന് ഞാൻ പൂർണ്ണ വിശുദ്ധരാണെന്ന് നിങ്ങൾ ഇപ്പോഴും ഞാൻ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കൂടെയുള്ള സഹോദരന്മാർ നമുക്ക് ആ വീട്ടിലൊന്ന് കയറാം. എന്നതിന് അവിടെ ഇപ്പോൾ കയറും നമ്മൾ തീർത്ത്, അയ്യോ അവിടെ ഒരു അമ്മയുണ്ട് പണ്ട് എനിക്ക് ചോറ് തന്നതാ, ഞാൻ കയറും കയറും അവരെ കാണും. ഇപ്പോഴും ഞാൻ പോവും പല സ്ഥലങ്ങളിൽ പോവും. അത് ചിലപ്പോൾ അവരെ കാണാനായിട്ട് ചിലപ്പോൾ നമുക്കൊരു പക്ഷേ ഒരു ദിവസം കണ്ടെത്തി പോകാനൊക്കെ, പക്ഷെ പോകുന്ന വഴി കാണരുതോ, കാണും അടുത്തിരിക്കും സംസാരിക്കും.
നിനക്ക് ഒരു ഗ്ലാസ് പച്ചവെള്ളം തന്നാൽ അതിന് നന്ദി ഉണ്ടായിരിക്കണം.